അതാണ് നമ്മൾ പറഞ്ഞു. അത് മുതുകോര മല അല്ലേ? ആ, കോട്ടയം ജില്ലയിലെ ഒരു രണ്ടാമത്തെ ഏറ്റവും വലിയ മലയാണ്. അതായത് കോട്ടയം ജില്ലയുടെ മീശപ്പുലി മലയെന്നാണ് ഇത് മതിൽ പണിതേക്കുന്നതാണ്. ആ, ഫുൾ ഓട അടുക്കിയേക്കുന്നതാണ്. ഇത് വളരെ വളരെ ചീപ്പാണ് താനും മറ്റേനേക്കാളും ഭംഗിയുണ്ട് താനും. കേരളത്തിലെ ഈ കാലാവസ്ഥയ്ക്ക്, അതായത് സ്വന്തം ആവശ്യത്തിനൊക്കെ ആണെങ്കിൽ ഏറ്റവും വളർത്താൻ പറ്റിയ മത്സ്യമാണിത്. കാരണം ഇത് വെള്ളത്തിൻ്റെ ക്വാളിറ്റി ഒന്നും ഇതിനത്ര ബാധകമല്ല. ഈ മാമ്പഴം മുഴുവൻ ഇവര് കഴിക്കുന്നതാണ്. ഈ മാമ്പഴം കഴിക്കുന്നത് കോവിഡ് കാലത്ത് ഉണ്ടാക്കിയ ഒരു സെറ്റപ്പാണ്. കോവിഡ് കാലത്ത് അതെ, അന്നേരമാണല്ലോ ആൾക്കാരുടെ പിന്നെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആട്ടും കൂടിൻ്റെ ബേസാണ്. അവത്തേല് നമ്മളൊരു ഈ ലോഗ് ഹൗസ്. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് പൂഞ്ഞാറിനടുത്തുള്ള കുന്നോന്നി എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്താണ്, മഴ പെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് കുത്തി ഒഴുകുന്ന ഒരു തോടാണിത്. അപ്പോൾ നമ്മൾ വന്നത് ഈ തോട് കാണാൻ വേണ്ടി മാത്രമല്ല, നമ്മളൊരു അടിപൊളി ഒരു സംഭവം കാണാൻ വന്നതാണ്, ഒരു ഫാം കാണാൻ വന്നതാണ്. ആ ഫാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഹോം സിനിമ നമ്മളെല്ലാം കണ്ടിട്ടുള്ളതല്ലേ, ആ സിനിമയ്ക്കകത്ത് ഒരു അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്. ജയൻ ഗൗരാമി എന്ന് പറയുന്ന ഒരു മീൻ, ഒരു ഫിഷ് അല്ലേ. അപ്പോൾ അതിൻ്റെ മാത്രം ഒരു വലിയൊരു ഫാമുണ്ട് നമ്മുടെ ഈ പൂഞ്ഞാർ, ഈ കുന്നോന്നി എന്ന് പറയുന്ന ഈ നല്ല ഭംഗിയായ പ്രകൃതി രമണീയമായ ഈ ഒരു സ്ഥലത്ത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ചേട്ടോ, ചേട്ടാ, ഈ സ്ഥലം ഒന്നുകൂടെ പറഞ്ഞു ചേട്ടാ. ഇത് പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിൽ കുന്നോന്നി എന്ന് പറയുന്ന സ്ഥലമാണ്. ചേട്ടാ പേര്? എൻ്റെ പേര് അരുൺ കെ ജാൻസ്. അരുൺ, അരുൺ കെ ജാൻസ്, ഫാദറിന്റെ പേര് ജാൻസ്. ഞാനീ വന്നപ്പോഴേ ഇത് കണ്ടു ഇങ്ങനെ നിൽക്കുകയായിരുന്നു. എന്തൊരു ഭംഗിയാന്ന് നോക്കി ഇവിടെ. സാധാരണ തെളിഞ്ഞ വെള്ളമാണോ? ആ, നല്ല തെളിഞ്ഞതാണ്. ഇപ്പം മഴ പെയ്ത് കലങ്ങിയതാണ്. ആണോ? ഇവിടെ ഭയങ്കര രസമുണ്ടല്ലോ ഇത് കാണാനായിട്ട്. ഇതെന്തെങ്കിലും വല്ല ഷൂട്ടിങ്ങിനൊക്കെ ഉള്ള സ്ഥലമാണോ? ആ, ഫോട്ടോഷൂട്ടിനൊക്കെ ആൾക്കാർ വരാറുണ്ട്. ഓ, ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്ന. അതെ അതെ. പിന്നെ ഒരു മറ്റേ പൂഞ്ഞാർ ടൂറിസം പെർസ്പെക്റ്റീവിൻ്റെ ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റായിട്ട് ടൂറിസത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഈ പൂഞ്ഞാർ ടൂറിസം പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇതുണ്ട് ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഭൂമികയുടെ നേതൃത്വത്തിലുള്ള. അപ്പോൾ അതിൽ ഏതാണ്ട് 15 ഉള്ള ഡെസ്റ്റിനേഷൻ ഉണ്ട്. അതിലൊരു ഡെസ്റ്റിനേഷനായിട്ട് സെലക്ട് ചെയ്തേക്കുന്നതാണ് ഇത്, ഈ സ്പോട്ട്. എന്തായാലും ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനും അല്ലേ. ഇതുവഴി പോയി ഞങ്ങൾ അങ്ങോട്ടേ. ഇത് ആ കുന്നോന്നി അമ്പലത്തിലോട്ടുള്ളതാണ്. ഒരു അര കിലോമീറ്റർ കൂടെ ആണ് അമ്പലം. എൻ്റെ വീടാണ്, വീടിനോടനുബന്ധിച്ചുള്ള ഫാമാണ്. വീടിന് ചുറ്റും ഏതാണ്ട് 1.5 ഏക്കറോളം സ്ഥലം മുഴുവൻ ജയൻ ഗൗരാമി ബ്രീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള കുളങ്ങളാണ്. ഏകദേശം 20 കൂടുതൽ കുളങ്ങൾ ബ്രീഡിങ്ങിന് വേണ്ടി തന്നെ ഉണ്ട് ഇവിടെ ഇരിക്കുക. നമ്മുടെ വീടിൻ്റെ മുമ്പിൽ തന്നെ ഗൗരാമിയുടെ പടം. അത് ഗൗരാമിയുടെ ബോർഡാണ്. ഇത് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തതാണ്. അത് ഈ മറ്റേ ക്ലേ വെച്ച് മോഡൽ ചെയ്തത്. ഇത് പഴയ ഓട് വെച്ച് ഇത് മതിൽ പണിതേക്കുന്നതാണ്. ആ, ഫുൾ ഓട് അടുക്കിയേക്കുന്നതാണ്. ഇത് വളരെ വളരെ ചീപ്പാണ് താനും മറ്റേനേക്കാളും ഭംഗിയുണ്ട് താനും. കാരണം പഴയ ഇവിടുത്തെ ഓട് എനിക്ക് അന്ന് 1 രൂപയ്ക്ക് കിട്ടിയതാണ്. ഇപ്പം ഏതാണ്ട് മെറ്റീരിയൽ കോസ്റ്റ് ഏതാണ്ട് 5000-6000 രൂപയുടെ മെറ്റീരിയൽ കോസ്റ്റ് വന്നിട്ടുള്ളൂ. പിന്നെ ഞാൻ തന്നെയാണ് ഇത് അടുക്കി എല്ലാം റെഡിയാക്കിയേക്കുന്നത്. നേ കാണുന്നതാണ് മുതുകോര മല. അതാണ് നമ്മൾ പറഞ്ഞു, അത് മുതുകോര മല അല്ലേ? ആ, കോട്ടയം ജില്ലയിലെ ഒരു രണ്ടാമത്തെ ഏറ്റവും വലിയ മലയാണ്. അതായത് കോട്ടയം ജില്ലയുടെ മീശപ്പുലി മലയെന്നാണ് ഇപ്പം കോട്ടയം ജില്ലയിലെ മീശപ്പുലി മലയാണ് താണ്ടാ കാണുന്നത്. 3000 അടി ഹൈറ്റ് ഉണ്ട് അതിന്. 3000 അടി മേളിൽ കയറി നമുക്ക് നല്ല വ്യൂ ഉണ്ട്. 360 ഡിഗ്രി അല്ലേ? ആ, 360 ഡിഗ്രി വ്യൂ കിട്ടും. ഇപ്പൊ മഴയാണ്ട് കാരണം ഇച്ചിരി പാടായിരിക്കും, അല്ലെങ്കിൽ നമുക്കൊന്ന് കയറി നോക്കായിരുന്നു. നല്ല മഞ്ഞൊക്കെയാണ് കേട്ടോ. നമുക്ക് ഈ ക്യാമറ കൂടെ മൊത്തം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇത് ആലാണ്, ഇതിന്റെ കറക്റ്റ് പേരെനിക്കറിയത്തില്ല. നമ്മൾ നിലത്ത് വെച്ച് കഴിയുമ്പോ ഇതിന്റെ വേര് ഇങ്ങനെ ഞാൻ വരും. അത് നമ്മൾ മണ്ണിലോട്ട് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഉണക്ക്. ഇതെല്ലാം വേരുകളാണ്. ആ, വേരാണ്. നമ്മളിപ്പോൾ ഇവിടെ നിന്നാണേലും ഇത് കേട്ടോ, ഈ നൂല് ഉണക്ക് വരുന്നത് ഇവിടെ നിലത്ത് തൊട്ട് കഴിഞ്ഞാൽ അന്നേരം പിന്നെ വലുതാകും. അപ്പോൾ ഇത് ഇത്തല ഒരു ഊഞ്ഞാൽ അങ്ങ് കയറ്റി വെച്ചേക്കുന്നതാണ്. ഊഞ്ഞാലൊക്കെ ആടിക്കഴിഞ്ഞാൽ ഒരു മല 1 സെന്റിമീറ്റർ പോലും അനങ്ങില്ല, അത്രയ്ക്ക് സ്ട്രോങ് ആണ്. ഈ ജീപ്പിലാണോ നിങ്ങൾ മല കയറുന്നത്? ആ, അതെ അതെ, നമ്മുടെ മൾട്ടിപ്പർപ്പസ് സാധനങ്ങളാണ്. ജീപ്പ് കണ്ടീഷൻ അല്ലേ? കണ്ടീഷൻ
അതിന്റെ റൂഫിന്റെ വെൽഡിങ് മാത്രം വന്നു. ഈ മറ്റേ ഇതിന്റെ തറ തൊട്ട് ബ്രിക്ക് വർക്കും ഡിസൈനിങ്ങും എല്ലാം തന്നെയാണ് ചെയ്തത്. ഇതാണ് മെയിൻ കുളങ്ങൾ. ഇത് പടുതാക്കുളമാണ്, പക്ഷെ നാച്ചുറൽ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ആ ഇത് കണ്ടോ, ഇതിന്റെ എഡ്ജ് ഇവിടെ പടുതായാണ്. അത് പടുത കാണത്തില്ലാത്തവണക്ക് നമ്മളത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ജയൻ ഗൗരാമി എന്ന് പറയുന്നത് വളർത്താൻ ഏറ്റവും എളുപ്പമുള്ള ഒരു മത്സ്യമാണ് നമ്മുടെ ഈ എന്നാ കേരളത്തിലെ ഈ കാലാവസ്ഥയ്ക്ക്. അതായത് സ്വന്തം ആവശ്യത്തിനൊക്കെ ആണെങ്കിൽ ഏറ്റവും വളർത്താൻ പറ്റിയ മത്സ്യമാണിത്. കാരണം ഇത് വെള്ളത്തിൻ്റെ ക്വാളിറ്റി ഒന്നും ഇതിനത്ര ബാധകമല്ല. അതായത് ഡയറക്റ്റ് ഓക്സിജൻ ബ്രീത്തിങ് ആണ്, അന്തരീക്ഷത്തിൽ നിന്ന് എയർ എടുക്കും. എയറേഷനോ ഡിസോൾഡ് ഓക്സിജൻ്റെ അളവൊന്നും വലിയ ബാധകമല്ല. പിന്നെ വെള്ളം ഇച്ചിരി ചീത്തയായാലും എന്നാ അമോണിയ കണ്ടൻ്റൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മീനാണ്. വേറെയുള്ള മീനൊക്കെ ഇപ്പം വെള്ളത്തിൻ്റെ പി എച്ച് ഒക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ചത്തുപോവാം. ഇത് പക്ഷേ വേറെ വലിയ വലിയ അസുഖങ്ങളൊന്നുമില്ല. ജയൻ ഗൗരാമി തന്നെ നാല് വെറൈറ്റിയാണുള്ളത്. ഈ വലുതാകുന്നതിനാണ് ജയൻ്റ് എന്ന് പറയുന്നത്. അതായത് പന്ത്രണ്ട് കിലോ വരെയൊക്കെ സൈസ് വരും. പക്ഷേ ആദ്യത്തെ വളർച്ച ഇച്ചിരി സ്ലോ ആണ്. അതായത് ആ ഒരു വർഷം കൊണ്ട് 500 ഗ്രാം തൊട്ട് 1 കിലോ വരെയാണ് സാധാരണ വളർത്തുന്നത്. പിന്നെ 2 വർഷം ആയി കഴിയുമ്പോൾ 2 കിലോ അങ്ങനെയാണ്. അതിൻ്റെ 3 വർഷം കൊണ്ട് 4 കിലോ വരെയൊക്കെ വളരും. ആ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഗ്രോത്ത്. 12 കിലോ ഒക്കെ ആണെങ്കിൽ എത്ര വർഷം എടുക്കും? 12 കിലോ ഒക്കെ ആണെങ്കിൽ 8-10 വർഷം ഒക്കെ എടുക്കും. ആ ഇത് നല്ല ലോങ് ലൈഫ് സ്പാനുള്ളതാണ്. അതായത് മനുഷ്യൻ്റെ ആയുസാണെന്നാണ് പറയുന്നത്. 40 വർഷം വരെ പ്രായമായതുള്ളതന്നെ എനിക്കറിയാം. 20 വർഷമൊക്കെ ആയത് ബ്രീഡ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. നമ്മളിത് കൂടുതൽ ഇത് അക്വേറിയം ഫിഷായിട്ടാണോ അതോ അല്ലാതെ? അല്ല, ഇത് എഡിബിൾ ഫിഷായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഈ കൊമേഴ്ഷ്യലായിട്ട് ഇത് അധികം വളർത്താത്തത് ഇതിൻ്റെ ഈ സ്ലോ ഗ്രോത്ത് കാരണം എല്ലാവർക്കും 6 മാസം ഹാർവെസ്റ്റ് പറ്റിയല്ല. നമുക്ക് ഒരു 1.5 വർഷമെങ്കിലും വളർത്തിയാൽ 1 കിലോ ആവുള്ളൂ. നമ്മൾ ബാക്കിയുള്ള മീനെ വെച്ച് നോക്കുമ്പോൾ സാമ്പത്തികമായിട്ട് ഇത് തന്നെയാണ് ഏറ്റവും ബെറ്റർ. കാരണം ഇതിന് മറ്റേ കണക്കുള്ള ഫീഡ് കോസ്റ്റ് ഇല്ല, വേറെയാണ്ട് റേറ്റ് ഭയങ്കര പ്രീമിയം റേറ്റ് കിട്ടും. പക്ഷേ വളർത്തുമീനിലെ ഏറ്റവും ടേസ്റ്റുള്ള മീൻ ഇതാണ്. അരിചേട്ടാ, നമുക്കവിടെ ഈ സ്ഥലം കണ്ടപ്പോൾ ഉണ്ടല്ലോ, ഇവിടെ നിന്നൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ വല്ല ഊട്ടിയെ കുടയ്ക്കാതെ അതുപോലെ പച്ചപ്പാട്. ഇവിടെ എല്ലാം മീൻകുളം അല്ലേ? ആ ഈ സൈഡെല്ലാം മീൻകുളമാണ്. സെൻറ്ററിൽ ഒരു ഷട്ടിൽ കോട്ട് സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഇവിടെ ഈ ഫാം കാണാനേ കാണാൻ ഒത്തിരി വരുന്നുണ്ടോ? ആ ഫാം നമ്മൾ സെയിലുണ്ട് ഇവിടെ. അപ്പോൾ അത് വരുമ്പോൾ ആൾക്കാർ ഒരു ഫാം വിസിറ്റും കൂടെയാണ് വരുന്നത്. ഇതെല്ലാം ബ്രീഡിങ് കുളങ്ങളാണ്. മറ്റേതിൻ്റെ അകത്ത് ഇതാണ്ട് വലിയ വലിയ ടൈപ്പ്. നല്ല വലിപ്പമുള്ളതാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ ബ്രീഡിങ് പെയർ. അതിൻ്റെ കുഞ്ഞുങ്ങളാണ് ചെറുത് വന്നേക്കുന്നത്. ഇതൊക്കെ ഒരു 5 കിലോ ഒക്കെ ഉള്ള നല്ല തടിച്ചതാണ്. അത് നമ്മൾ ഈ കാണുന്ന കണക്കല്ല. 4 കിലോ 5 കിലോ സൈസ് ഉണ്ട്. ഇത് ബ്ലാക്ക് ആണ്. ഇതിൻ്റെ തന്നെ പിങ്ക് ആണ് ഹോം സിനിമയിൽ കാണുന്നത്. പിങ്ക് ഇതിൻ്റെ അകത്തുണ്ട് അതിൻ്റെ കുഞ്ഞുങ്ങൾ. ജയൻ ഗൗരാമിയെ കിടക്കുന്നല്ലേ? ഇതാ നമ്മള് സിനിമയ്ക്കകത്ത്. ഇതിന്റെ വലുതാണ് സിനിമയ്ക്കകത്ത്. ഇവിടെ ബ്രീഡായ കുഞ്ഞുങ്ങളാണ്. ഓഹോ, നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് പിങ്ക് ആണോ? അല്ല, പിങ്കും ഉണ്ട് ബ്ലാക്കും ഉണ്ട്. മൊത്തം 4 ഐറ്റം ഉണ്ട് അല്ലേ? 4 ഐറ്റം ഉണ്ട്. ആൽബിനോ പിന്നെ റെഡ് ടെയിൽ എന്ന് പറയുന്നത് പിങ്കിന്റെ കുഞ്ഞുങ്ങളാണ്. ഇത് പിങ്കിന്റെ കുഞ്ഞുങ്ങളാണ്. ആ കണ്ടതിന്റെ തന്നെ ഇച്ചൂടെ ചെറിയ സൈസാണ്. ഇതെല്ലാം ബ്രീഡിങ് കുളങ്ങളാണ്. ഇതിൻ്റെ അകത്ത് കുഞ്ഞുങ്ങൾ ആയി കിടക്കുന്നതാണ്. പക്ഷെ ഇവിടുന്ന് ആ മുതുവരയുടെ ഏറ്റവും നല്ല വ്യൂ കിട്ടുന്ന പോയിന്റ് കേട്ടോ. ഏറ്റവും ടോപ്പിലാണ്. ഏറ്റവും ടോപ്പിലാണ്. അത് അതിൻ്റെ ആ അങ്ങേ സൈഡിലെ ആ വളവ് വരെ വണ്ടി ചെല്ലുന്നതാണ്. അപ്പുറത്ത് എന്തെങ്കിലും കൂട്ടിക്കലാണ്. അങ്ങോട്ട് കണക്ടിവിറ്റി ഉള്ളതാണ്. 8 മീറ്റർ ടാറ്റർ റോഡുള്ളതാണ്. അവിടുന്ന് പിന്നെ ഒരു 2 കിലോമീറ്ററോളം ദൂരം കാണും അതിൻ്റെ ടോപ്പിൽ ട്രക്ക് ചെയ്ത് കാരണം ശരിക്കും മുതുക് തോരാ മല എന്നുള്ളതാണ്. അതായത് അതിൻ്റെ ഏത് വേനക്കും അതിൻ്റെ ടോപ്പിൽ ഈ വെള്ളമുണ്ട്, മഞ്ഞ് ഉള്ള കാരണം അത് കണ്ട് മുതുക് തോരാ മലയാണ് മുതുകോരമല എന്നായത്. ഇതെല്ലാം ബ്രീഡിങ്, അതിൻ്റെ അകത്തെല്ലാം ഓരോ പേർ വീതമേ ഉള്ളൂ.
ഈ ഒരു സൈസിൽ ഒരു പേരാണ്, അല്ലെങ്കിൽ ഇത് സമ്മി ഫൈറ്റ് ഉണ്ടാവും. കൂടുണ്ടാക്കിയ ഇത് മുട്ടയിടുന്നതാ. നമ്മൾ തന്നെ കൂടുണ്ടാക്കി, ഈ പുല്ലിന്റെ ഇടയിൽ തന്നെ കൂടുണ്ടാക്കും. നമ്മൾ കൂട് കൂട്ടാൻ വേണ്ടിയിട്ട് ലൂസായിട്ട് വീവ് ചെയ്ത്, അതായത് ലാമിനേഷൻ ഇല്ലാത്ത പ്ലാസ്റ്റിക് ചാക്ക് ഇട്ട് കൊടുത്താൽ മതി. അവർ തന്നെ നൂലഴിച്ച് ഒരു പക്ഷിക്കൂട് പോണക്ക് ആക്കി. ഇപ്പം കൂടെല്ലാം പോയിരിക്കുകയാണ്. അല്ലെങ്കിൽ ചിലപ്പം ചില കോർണറിൽ ആണ് ഈ മാമ്പഴം മുഴുവൻ ഇവർ കഴിക്കുന്നതാണ്. ഇതാ അതാണ് ഇതിനെല്ലാം ഇതിപ്പോ ഓവറായി പോയി. ഇതിന്റെയൊക്കെ 96 തൊട്ട് ഇതിനെ വളർത്തുന്നതാണ്. നമുക്കിവിടെ ഫിഷ് ഫീഡൊക്കെ കിട്ടാൻ തുടങ്ങിയിട്ട് ഒരു 2010 കാലഘട്ടത്തിലാണ്. ഇത്രയും വർഷം നമ്മള് ചേമ്പല അല്ലെങ്കിൽ സീറോ കോസ്റ്റിലാണ് വളർത്തിക്കൊണ്ടിരുന്നത്. ഇത് ഒരു 50% വെജിറ്റേഷനും ഇത് കഴിക്കും. മോയലൊക്കെ തിന്നുന്ന എല്ലാം മൾബറിയുടെ എല്ലാം നമ്മൾ മൾബറി വെച്ചിട്ടുണ്ട്. ഇപ്പം ചേമ്പരത്തിയുടെ പൂവ് ഇതുമാതിരി പഴങ്ങളെല്ലാം ചീത്തയാകുന്ന ഏത് പഴവും ഇപ്പം നമുക്കൊക്കെ ഈ വാഴപ്പഴമൊക്കെ റോബസ്റ്റ അങ്ങനെയുള്ള സാധനമൊക്കെ കേടാകുന്ന മുഴുവൻ അരിഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ കഴിച്ചോളും. അതൊരു ട്രീ ഹൗസ് എന്ന് വേണേ, ട്രീ ഹൗസ് അല്ല ലോഗ് ഹൗസ് എന്ന് പറയാം. കോവിഡ് കാലത്ത് ഉണ്ടാക്കിയ ഒരു സെറ്റപ്പാണ്. കോവിഡ് കാലത്ത് അന്നേരമാണല്ലോ ആൾക്കാരുടെ പിന്നെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആട്ടുംകൂടിൻ്റെ ബേസാണ്. അവിടുത്തേല് നമ്മളൊരു ഈ ലോഗ് ഹൗസ് ആയി പണിതെടുത്തതാണ്. ആട്ടുംകൂടായിരുന്നു, ആട്ടുംകൂടി ഇങ്ങനെ ആക്കിയതാണ്. ഇത് ആടിൻ്റെ പുൽത്തൊട്ടിയൊക്കെ ആയിരുന്നു. അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ ചെടി പ്ലാന്റ് ചെയ്തു. നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാണ്. അതെ അതെ, ആ ഫാബ്രിക്കേഷൻ്റെ ആ ജനൽ മാത്രം ആൾക്കാരെ വലിച്ചുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ തന്നെ. ആ ഇത് ഏതാണ്ട് 6 മീറ്റർ അടുത്ത് ഡയമീറ്റർ ഉള്ളതാണ്. ഇതെല്ലാം നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ആ പിങ്കിൻ്റെ തന്നെയാണ്. ആ പിങ്കിൻ്റെ തന്നെ ഒരു 4 ഇഞ്ച് സൈസുള്ള മീനുകളാണ്. സാധാരണ ഈ ജയന്റ് ഗൗരാമി ബ്ലാക്കാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. അതിന് നമ്മൾ 2 ഇഞ്ച് 1.5 ഇഞ്ച് 2 ഇഞ്ച് സൈസിന് മിനിമം 30 രൂപ എന്നുള്ളതാണ് അതിൻ്റെ പ്രൈസ്. പിന്നെ സൈസ് അനുസരിച്ചാണ് അതിൻ്റെ വില വരുന്നത്. ആണ് പിന്നെ പോയിട്ട് പിങ്കിനാണ്. പിങ്കിന് ഒരു 3 ഇഞ്ച് സൈസിന് 100 രൂപ ആണ് സ്റ്റാർട്ടിങ്. ആ രീതിയിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. പിന്നെ വലുതിനൊക്കെ കിലോ ഇറച്ചിക്ക് വേണ്ടിയിട്ട് നമ്മൾ എഡിബിൾ ഫിഷ് എന്നുള്ള രീതിയിൽ ബ്ലാക്ക് കൊടുക്കുന്നുണ്ട്. 1.5 കിലോ തൊട്ട് 1 കിലോ പ്ലസ് ഉള്ള മീനുകളാണ് കൊടുക്കുന്നത്. അത് 450 രൂപ തൂക്കം ആണ് പറയുന്നത്. നമ്മളിവിടെ ഫാമിൽ കൗണ്ടർ സെയിലാണുള്ളത്. അത് മിനിമം 1 എണ്ണം ആണെങ്കിൽ പോലും നമ്മൾ കൊടുക്കും. പക്ഷേ കൗണ്ടർ സെയിലേ ഉള്ളൂ. നമ്മൾ കൊറിയർ സർവീസ് ഇല്ല. ആ വന്ന് കളക്ട് ചെയ്യണം. കൊറിയർ സർവീസ് ഇല്ല. ഇല്ല വന്ന് മേടിക്കും. ഇതെല്ലാം പിങ്കിൻ്റെ ബ്രീഡിംഗ് കുളങ്ങളാണ്. ഇതിൻ്റെ അകത്ത് ഇത്രയും വലിയ കുളത്തിൽ നമ്മൾ ഏതാണ്ട് 7 മീനുകളെയാണ് ഇട്ടേക്കുന്നത്. അതായത് 4 ഫീമെയിലും 3 മെയിലിനെയും പിങ്കും ബ്ലാക്കും മിക്സ് ചെയ്തിട്ടേക്കുന്നത്. ഇത് ബ്ലൂ സ്റ്റോക്ക്. ആ ഇതിപ്പോൾ ആളെയൊക്കെ തിരിച്ചറിയാം. ഇപ്പം ഞാൻ തന്നെയാണെങ്കിൽ ഇത് നല്ല കണക്ക് വരും. കൂടെ വേറെ ആളെ കണ്ടിട്ടാണ് ശരിക്കും വരെ. ഇത് എന്നെ കാണുമ്പോൾ ബ്ലാക്കുണ്ട്. ബ്ലാക്ക് ചെറുതല്ലേ? ആ ചെറുത് ബ്ലാക്ക്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ബ്ലൂ സ്റ്റോക്ക് നമുക്ക് വേറെ കുളത്തിലെ പേരൻറ്റിനെ മാറ്റണമെങ്കിലൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് സ്റ്റോക്ക് ചെയ്തേക്കുന്ന. ഇതിൻ്റെ അകത്ത് ബ്രീഡിംഗ് അല്ല. ഈ ചക്കപ്പഴം എല്ലാം തിന്നും കേട്ടോ ഇമാര്. ചക്ക തിന്നും. ചക്കയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചക്കയും മാങ്ങയും പയറും ഒക്കെ തിന്നുന്ന മീനാണ് നമ്മുടെ. അതുകൊണ്ടോ അതിൻ്റെ ചുവട്ടിലെ ചക്കയൊക്കെ അമ്മമാർ ഒന്നും ചെയ്യണ്ട. അതിൻ്റെ കൂഞ്ഞ് അത് ഇത്രയും വലിയ കുളമായ കാരണം അത്. ഇതാണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ കുളം. ആ 3 ലക്ഷം ലിറ്റർ കപ്പാസിറ്റി ഉള്ള കുളമാണ് ഇത്. നമ്മൾ ശരിക്കും വാല നനയ്ക്കാൻ വേണ്ടിയിട്ട് എന്താ ഇതിനകത്താണ് ഏറ്റവും വലിയ ഗൗരാമികളൊക്കെ കിടക്കുന്നത്. ആ ഇതിനകത്ത് നമ്മൾ ബ്രീഡിംഗ് ആയിരുന്നു 20 പേരോ. ഇത് സിൽപ്പോളിംഗ് കുളമാണ്. ഇതിപ്പം 2000 ഉണ്ടാക്കിയ കുളമാണ്. ഒന്ന് ഏതാണ്ട് 10-12 വർഷം കഴിഞ്ഞപ്പോൾ ഒന്ന് ഷീറ്റ് മാറിയതാണ്. ഇനിയിപ്പം 2-ാമത്തെ ഷീറ്റാണ് കിടക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇതും ചെറിയ രീതിയിൽ ലീക്കായിട്ടുണ്ട്. ഇനിയിപ്പം നൈലോൺ ഷീറ്റ് മാറി ഉപയോഗിക്കണം. ബാക്കിയെല്ലാം നമ്മൾ നൈലോണാണ്. ഞാനും ഈ യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാലും ആ 1 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലും മീനിനൊന്നും സംഭവിക്കില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അരുൺ ചേട്ടൻ്റെ ജയൻ ഗൗരാമി എന്ന ഫിഷിൻ്റെ ഈ ഫാമിൻ്റെ വിശേഷങ്ങൾ. ഹോം സിനിമ കണ്ട അന്നുമുള്ളൊരു ആഗ്രഹമാണ് ഇതുപോലുള്ള ഒരു ഫിഷിനൊന്ന് അടുത്ത് കാണണമെന്നുള്ളത്. അപ്പോൾ അത് ഇന്ന് നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടത് ആണ്ട് ഈ ഒരു അടിപൊളി സ്ഥലമാണ്. അതാണ്ട് എൻ്റെ പിന്നിൽ കാണുന്ന ഈ പറയുന്ന ഒരു ആട്ടിൻകൂടിനെ ഒരു ലോഗ് ഹൗസാക്കി മാറ്റിയ ആളാണ് നമ്മുടെ അരുൺ ചേട്ടൻ. അതുമാത്രമല്ല ഒരുപാട് വർക്കുകളാണ് അദ്ദേഹം ഇവിടെ സ്വന്തമായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം
സ്ഥലം മറക്കണ്ട, പൂഞ്ഞാർ എന്ന് പറയുന്ന സ്ഥലത്ത്, കുന്നോനി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഈ ഒരു മനോഹരമായ ഈ ഒരു ഫാം ഉള്ളത്. നിങ്ങൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ നമ്പർ താഴെ കൊടുക്കുക, നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.